ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ്. നസീമാണ്. ഒരു 17 വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് ഗില്ലി എന്ന് പറഞ്ഞൊരു സിനിമ റിലീസ് ചെയ്ത സമയത്ത് വളരെ വലിയ രീതിയിൽ ട്രെൻഡിങ് ആയിട്ട് പോയൊരു സിനിമയാണ്. അതുമാത്രമാത്രം റൺ ചെയ്ത് പോയി, ഒരുപാട് ദിവസം ഓടിയൊരു സിനിമയാണ്. തലപതിയുടെ കരിയർ തന്നെ വളരെ വലിയ രീതിയിൽ മാറ്റിയൊരു സിനിമയാണെന്ന് പറയാം. ഫോർ ദ ഫസ്റ്റ് 50 ക്ലബിൽ കയറിയൊരു സിനിമയാണെന്നുള്ളൊരു കാര്യം പറയാം. പടയബ സിനിമയൊക്കെ ബ്രേക്ക് ചെയ്ത് വന്നൊരു സിനിമ കൂടിയായിരുന്നു. തലപതിയുടെ കരിയറിലെ വൺ ഓഫ് ദ ബെസ്റ്റ് മൂവി എന്ന് പറയാൻ പറ്റുന്ന സിനിമകളിൽ നമുക്ക് ചേർക്കാൻ പറ്റുന്ന ഒരു സിനിമ കൂടിയാണ് ഗില്ലി എന്ന് പറയുന്നൊരു സിനിമ. ഈ ഒരു സിനിമയുടെ ഒരു സെക്കൻഡ് പാർട്ട് നടക്കോ ഇല്ലയോ എന്നുള്ളൊരു ഡൗട്ട് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ട് സ്ട്രോങ് ആയിട്ട് നമുക്കിപ്പോൾ അധികമായിട്ട് കേട്ട് വരുന്നൊരു കാര്യം റിയാലിറ്റി എന്താണെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. നമ്മൾ എനിക്ക് തോന്നുന്നുണ്ട് കുറച്ചധികം ആൾക്കാർ തലപതിയുടെ ഈ ഒരു ഗില്ലി സിനിമയുടെ ഒരു സെക്കൻഡ് പാർട്ട് വരുമോ എന്നുള്ളൊരു ആകാംക്ഷയിൽ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഇപ്പോൾ ഉള്ള ഒരു കറൻറ്റ് ടൈമിലുള്ള ഒരു റിപ്പോർട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതെല്ലാം നോക്കുന്നതിന് മുമ്പ് ആദ്യമേ പറയാനുള്ളൊരു കാര്യം, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായി എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്ന മറ്റു വീഡിയോയിലൊക്കെ നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് വരുന്നതായിരിക്കും. റീസെൻ്റ് ടൈമിൽ നമുക്ക് വളരെ സ്ട്രെസ് അല്ലല്ലോ, ട്രസ്റ്റ് ആയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമിൽ നിന്ന് നമുക്ക് കിട്ടിയൊരു അപ്ഡേറ്റ് ആണ് ഗില്ലി 2 എന്ന് പറയുന്ന ആ ഒരു സിനിമ. ഇത് നമുക്കറിയാം, ധരണി എന്ന് പറയുന്നൊരു ഡയറക്ടറായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ധരണി ആദ്യമേ ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരൻ ആക്റ്റീവ് അല്ല, ഒരു 9 ഇയേഴ്സ് ആയിട്ട് ആക്റ്റീവ് അല്ല. കാരണം നമ്മുടെ ഒസ്തി എന്ന് പറയുന്നൊരു സിനിമ നമ്മുടെ ചിമ്പുവിനെ വെച്ചിട്ട് സിലംബരസനെ വെച്ചിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അത് വളരെ വലിയ രീതിയിലൊരു ഫെയിലിയറിലേക്ക് ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ആരും പ്രോപ്പറായിട്ടൊരു ഒരു സബ്ജക്റ്റ് കൊടുത്തിട്ടില്ല. മലയാളത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു വ്യക്തി സപ്പോസ് ഒരു സിനിമ ഫെയിലായി പോയി കഴിഞ്ഞാൽ അടുത്തൊരു ചാൻസ് ആരെങ്കിലും കൊടുക്കും. ബട്ട് തമിഴിൽ ഒരു ഡയറക്ടർ ഒരു സിനിമ ഫെയിലായി പോയി കഴിഞ്ഞാൽ രണ്ടാമതൊരു ചാൻസ് അയാൾക്ക് കിട്ടുക എന്ന് പറയുന്നൊരു കാര്യം കുറച്ച് സ്ട്രഗിളുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതാണ് ഇപ്പോൾ വളരെ വലിയ രീതിയിൽ ധരണി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. ആൻഡ് ആൾറെഡി നമ്മുടെ ഈ ഒരു ഗില്ലി സിനിമയുടെ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ധരണി തയ്യാറാക്കിയിട്ടുണ്ടെന്നുള്ളൊരു കാര്യമാണ് നമുക്ക് റിയാലിറ്റിയിൽ പറയാൻ കഴിയുന്ന കറണ്ട് സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. കുറച്ചധികം നാളുകളിൽ കൂടുതലായി ആ ഒരു സ്റ്റോറി തയ്യാറാക്കിയിട്ട്, ബട്ട് തലപതി ആ ഒരു സ്റ്റോറി കേൾക്കണം. സ്റ്റോറി കേട്ടിട്ട് തലപതി ഒരു സെക്കൻഡ് പാർട്ടിന് കൺഫേം ചെയ്യണം. കൺഫേം ചെയ്ത് ഗില്ലി പാർട്ട് 2 ഇറങ്ങണം എങ്കിൽ അത് വളരെ ബെറ്റർ ആയിരിക്കണം. ഫസ്റ്റ് ടൈം കാട്ടിട്ടും കിക്കിടലും ഒരു സ്റ്റോറി ആയിരിക്കണം. അത് വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിൻ്റെ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാലും തലപതി സമ്മതിക്കില്ല എന്നുള്ളൊരു കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ അത് വളരെ വലിയ രീതിയിലൊരു ചോദിച്ചിട്ടാണ്. കാരണം സെക്കൻഡ് പാർട്ട് തലപതി ആൾമോസ്റ്റ് കൺഫേം ചെയ്യാനുള്ളൊരു സാധ്യത വളരെ വളരെ കുറവാണ്. അത് മാസ്റ്റർ 2 ആണെങ്കിലും, ഞാൻ നേരത്തെ പറഞ്ഞ എനിക്ക് കത്തി 2 ആണെങ്കിലും, തുപ്പാക്കി 2 ആണെങ്കിലും, നമ്മുടെ ഗില്ലി 2 ആണെങ്കിലും എല്ലാം ഒരുപോലെ തന്നെയാണ്. തലപതി ഫ്രഷ് കൺസെപ്റ്റ് നോക്കിയായിരിക്കും പോകാമെന്നുള്ളതാണ് റിയാലിറ്റി ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. ആൻഡ് അതേ ടൈമിൽ ധരണി ഇപ്പോഴും ഒരു ആഗ്രഹത്തിലിരിക്കുന്നുണ്ട് ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് തുടങ്ങണമെന്ന് പറഞ്ഞിട്ട്. ബട്ട് സെക്കൻഡ് പാർട്ട് നടക്കാനുള്ളൊരു സാധ്യത ഇല്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക. റീസെൻ്റ് ടൈമിൽ നമ്മുടെ മാസ്റ്റിൽ ആ ഗില്ലിയിലെ ആ ആംസിക്ക് കുംസിക്ക് പാട്ട് നമ്മുടെ അനിരുദ്ധരത്ത് വേറെ ലെവലിൽ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കേട്ടപ്പോൾ വീണ്ടും ഗില്ലി പാട്ട് 2 പറ്റിയിട്ട് ലൈറ്റായിട്ടൊരു എക്സൈറ്റ്മെൻറ്റ് ഒരുപാട് ആൾക്കാർക്ക് കൂടിയിട്ടുണ്ടായിരുന്നു. സോ ഒരു റിയാലിറ്റി എന്ന് പറയുന്നത് ഗില്ലി പാട്ട് 2 നടക്കാനുള്ളൊരു സാധ്യത വളരെ വളരെ കുറവാണെന്നുള്ളതാണ് നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാറ്റ്ഫോംസുകളിൽ നിന്നും കേൾക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഗില്ലി പാർട്ട് 2 ധരണിയുടെ ആ ഒരു ഡയറക്ഷനിൽ തലപതി ചെയ്യുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? സെക്കൻഡ് പാർട്ട് വരുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇല്ലോ എന്നുള്ളൊരു കാര്യം കമൻറ്റിൽ ലീവ് ചെയ്യുക. ആൻഡ് എത്ര പേര് ഗില്ലി പാർട്ടിന് 2 വേണ്ടിയിട്ട് കാത്തിരിക്കുന്നുണ്ടെന്നുള്ളൊരു കാര്യം കൂടി കമൻറ്റിൽ ലീവ് ചെയ്യുക. അടുത്ത മറ്റൊരു വീഡിയോയിൽ വരുന്നവർക്ക് വീണ്ടും സന്ദിപ്പം. അണ്ടിൽ ദാൻ ബൈ നസീം, സൈനിങ് ഓഫ് യു, ലവ് യു ആൾ. ടാറ്റ, ടേക്ക് കെയർ, സ്റ്റേ ഹോം, ടാറ്റ ബൈ ബൈ. എപ്പിസോഡ് ഗൈസ്, ടി എസ്, ലവ് യു ആൾ, ടേക്ക് കെയർ.